വീക്ഷകർക്ക് എൻ്റെ പ്രണാമം. കഴിഞ്ഞ രണ്ട് തിങ്കളാഴ്ചകളിലായിട്ട് നമ്മൾ ആചാരങ്ങളുടെ സ്രോതസ്സുകളെ കുറിച്ചാണ് പറഞ്ഞത്. വേദങ്ങൾ സന്ദേശങ്ങളാണ് നൽകുന്നത് എന്ന് പറഞ്ഞു. ബ്രാഹ്മണങ്ങള് യാഗകർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആചാരങ്ങളാണ് നൽകുന്നതെന്ന് പറഞ്ഞു. ഉപനിഷത്തുക്കള് നല്ല ആത്മീയത, അതുമായി ബന്ധപ്പെട്ട ആചാരങ്ങളാണ് നൽകുന്നതെന്ന് പറഞ്ഞു. ഇനി നമുക്ക് വേദാന്തത്തിലേക്ക് കടന്നു എന്ന് വിചാരിക്കാം. യഥാർത്ഥത്തിൽ ശിക്ഷാ ഗ്രന്ഥം എന്നൊരു ഗ്രന്ഥമാണ്, സെറ്റ് ഗ്രന്ഥങ്ങളാണ്, ധാരാളം ഋഷിവര്യന്മാർ എഴുതിയിട്ടുള്ളതാണ്. ആ ശിക്ഷാ ഗ്രന്ഥങ്ങളിൽ കുറേ ആചാരങ്ങളുണ്ട്. ഏതാചാരാണെന്നറിയോ? വേദം പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട ആചാരങ്ങളാണ്. ഇപ്പോ കർത്തവാമ ദിവസം വേദം വായിക്കരുത്, ചതുർദശി ദിവസം വേദം പഠിക്കരുത്, പ്രഥമ ദിവസം വേദം പഠിക്കരുത്, ഇങ്ങനെയുള്ള കുറേ ചടങ്ങുകളുണ്ട്. എത്ര മണിക്ക് വേദം പഠിക്കണം, വേദം പഠിക്കുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കാമോ, ഏത് പ്രായത്തിലുള്ളവർ വേദം പഠിക്കണം, ആചാര്യനുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തെല്ലാമാണ്, ശിഷ്യന്മാർക്കുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തെല്ലാമാണ്, വേദങ്ങൾ പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, ഒരു അധ്യായം പറഞ്ഞു നിർത്തുകയാണെങ്കിൽ അടുത്ത അധ്യായത്തിലെ രണ്ട് വരികൾ കൂടി അഥവാ ഒരു റിക്ക് കൂടി പറയണം, അല്ല ചില വേദമന്ത്രങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ പരിശിഷ്ട മന്ത്രങ്ങൾ ചൊല്ലണം, ഇങ്ങനെയുള്ള കുറേ ആചാരങ്ങളുണ്ട്. ആ ആചാരങ്ങൾ മുഴുവനും വിവരിക്കുന്നത് ശിക്ഷാഗ്രന്ഥങ്ങളിലാണ്. ഓർമ്മിക്കുക, ശിക്ഷ എന്ന വാക്കിന്റെ അർത്ഥം പണിഷ്മെന്റ് എന്നല്ല, ലേണിംഗ്, ടീച്ചിങ്. അപ്പോൾ ശിക്ഷണം എന്ന വാക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ശിക്ഷാഗ്രന്ഥം വരുന്നത്. ശരിക്കു പറഞ്ഞാല് വേദങ്ങൾ, ബ്രാഹ്മണങ്ങൾ, ആരണ്യകങ്ങൾ തുടങ്ങിയ ഗ്രന്ഥങ്ങളെല്ലാം അടിസ്ഥാനപരമായിട്ട് പഠിക്കാൻ ശ്രമിക്കുന്ന വിദ്യാർത്ഥികള് അനുശാസിക്കേണ്ട വൈദിക പഠന സംബന്ധമായ ആചാരങ്ങളെല്ലാം വിവരിക്കുന്നത് ശിക്ഷാഗ്രന്ഥങ്ങളിലാണ്. ശൗനക ശിക്ഷയുണ്ട്, യജ്ഞവൽക്യ ശിക്ഷയുണ്ട്, നാരായണ ശിക്ഷയുണ്ട്, മാനവ ശിക്ഷയുണ്ട്, 18 ശിക്ഷാഗ്രന്ഥങ്ങളുണ്ടെന്നാ പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വരുന്നത് ധർമ്മശാസ്ത്രത്തിലേക്കാണ്. കൽപ്പശാസ്ത്രം എന്ന വലിയ പുസ്തകം, കൽപ്പശാസ്ത്രം പലതും 25,000 പേജുകളൊക്കെ ഉള്ളതാണ്. ബൗദ്ധായന കൽപ്പശാസ്ത്രമുണ്ട്, ആപസ്തംഭ കൽപ്പശാസ്ത്രമുണ്ട്, അതേപോലെ കാത്യായന കൽപ്പശാസ്ത്രമുണ്ട്, മാനവ കൽപ്പശാസ്ത്രമുണ്ട്. ഇതിനെ കൂടെ വ്യത്യസ്തമായിട്ട് വിഭജിച്ചിരിക്കാം. ഒരു പുസ്തകമായിട്ട് നമ്മൾ എഴുതുകയാണെങ്കിൽ ഒന്നും വായിക്കാനൊന്നും മനസ്സിലാക്കും ആരും ഉണ്ടാവില്ല. അപ്പൊ അതിനെ ശ്രൗതസൂത്രം എന്ന് തിരിച്ചു. ഇപ്പൊ കൽപ്പശാസ്ത്രത്തിലെ ശ്രൗതസൂത്രങ്ങളാണ് ഇന്ന് നമ്മുടെ രാജ്യത്തും വിദേശത്തും നടക്കുന്ന എല്ലാ യാഗകർമ്മങ്ങളും എങ്ങനെ അനുഷ്ഠിക്കണം എന്ന് പറയുന്ന ഗ്രന്ഥങ്ങൾ. ബ്രാഹ്മണ ഗ്രന്ഥങ്ങളും യാഗങ്ങളെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. പക്ഷെ അത് ഇന്നത്തെ കാലത്ത് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ കൽപ്പശാസ്ത്രത്തിന്റെ ഭാഗമായ ശ്രൗതസൂത്രത്തില് വിവരിച്ചിരിക്കുന്ന യാഗകർമ്മങ്ങൾ, കൽപ്പശാസ്ത്രത്തിന്റെ ഭാഗമായ ശ്രൗതസൂത്രത്തില് വിവരിച്ചിരിക്കുന്ന യാഗകർമ്മങ്ങൾ പദാനുപദം ഓരോ ദിവസവും ചെയ്യേണ്ട, യാഗശാലയിലും യാഗശാലയ്ക്ക് പുറത്തും യാഗം നടത്തുന്ന യജമാനനും യജമാന പത്നിയും അദ്വതിയും പൃഥ്വിക്കും ഹോതാവും എല്ലാം ചെയ്യേണ്ട ആചാരങ്ങളെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ശ്രൗതസൂത്രത്തിൽ വിവരിച്ചിട്ടുണ്ട്. അപ്പൊ യാഗകർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഈവൻ പുറത്തുനിന്ന് വരുന്ന ദർശകര്, ശ്രോതാക്കള്, യാഗം കാണാൻ വരുന്നവര് അനുഷ്ഠിക്കേണ്ട ആചാരങ്ങളും അതിൽ വിവരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശ്രൗതസൂത്രം എന്ന് പറയുന്നത് ശ്രോതസ്, ശ്രുതി, വേദവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു ഗ്രന്ഥ സമൂഹമാണ്. ഒരു ഗ്രന്ഥമല്ല, ധാരാളം ഗ്രന്ഥങ്ങളുണ്ട് ശ്രോതസൂത്രത്തില്. ഓരോ ശാഖയിൽ പെടുന്നവർ, ഋഗ്വേദത്തില് അനുശാസിക്കുന്നവരുണ്ട്, യജുർവേദീയ ശാഖയിൽ പെട്ടവരുണ്ട്. നമ്മളിപ്പോ ക്രിസ്ത്യൻസിന്റെ ഇടയിൽ കാത്തലിക്സ് ഉണ്ട്, പ്രൊട്ടസ്റ്റന്റ് ഉണ്ട്, ആർത്തോമാ സഭയുണ്ട്, പെന്തക്കോസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറയുന്നില്ലേ. അപ്പൊ അതാണ് എളുപ്പം മനസ്സിലാക്കാൻ. അതുപോലെ തന്നെ ഋഗ്വേദം അനുശാസിക്കുന്നവരുണ്ട്, യജുർവേദികളുണ്ട്, സാമവേദികളുണ്ട്, അഥർവവേദികളുണ്ട്. ഇവരുടെ എല്ലാം യാഗ കർമ്മങ്ങളിൽ കുറേ വ്യത്യാസമുണ്ട്, കുറേ ഐക്യവുമുണ്ട്. ഈ വ്യത്യാസങ്ങൾ എവിടെയാണെന്ന് അറിയണമെങ്കിൽ കൽപ്പശാസ്ത്രാന്തർഗതമായ ശ്രൗതസൂത്രത്തിലേക്ക് കണ്ണോടിക്കണം. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, എന്നാലും
അറ്റ്ലീസ്റ്റ് ശ്രൗതസൂത്രം എന്ന് കേൾക്കുമ്പോൾ അത് യാഗങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ശ്രൗതസൂത്രത്തിന്റെ തന്നെ ഭാഗമാണ് ശുൽബസൂത്രങ്ങള്. യാഗശാല എങ്ങനെ നിർമ്മിക്കണം? വേദിക് ജോമട്രിയാണ്, അതായത് വൈദികമായ ജോമട്രി. പൈതഗോറസ് തിയറണ്ട, ഏരിയ ഓഫ് എ സ്ക്വയർ, ഏരിയ ഓഫ് എ റെക്ടാംഗിൾ, ഏരിയ ഓഫ് എ ട്രയാംഗിൾ, ഏരിയ ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ, റെക്ടാംഗിള്, എല്ലാത്തിന്റെയും നിർമ്മാണം, സ്ക്വയർ, സർക്കിള്, സെമി സർക്കിള്, സ്ഫിയർ, ഇവയുടെ ഡയമീറ്റർ, ഇവയുടെ ആർക്ക്, ഇവയുടെ ആർച്ച്, ഇങ്ങനെയുള്ള എല്ലാം വരുന്നത് ശുൽബസൂത്രത്തിലാണ്. പൈതഗോറസ് തിയറം നിങ്ങൾക്ക് ഒരു പക്ഷെ കേട്ടിട്ടുണ്ടാവും. ദീർഘചതുരസ്രസ്യ ക്ഷണയാരജ്ജുഹു പാർശ്വമാനി തിര്യൻ മാനീച യത് പൃഥക് ഭൂതേ കുറിതസ്തത് ഉപയം കരോതി. ഇത് ശുൽബസൂത്രത്തിലുള്ളതാണ്. ഒരു റൈറ്റ് ആംഗിളിന്റെ ട്രയാംഗിളിന്റെ ഹൈപ്പോട്ടന്യൂസുമായി ചേർന്ന സ്ക്വയർ എന്ന് പറയുന്നത് ഹൈറ്റിന്റെ സ്ക്വയർ പ്ലസ് ബേസിന്റെ സ്ക്വയർ ആണ് എന്ന് വിവരിക്കുന്നു. പൈതഗോറസ് ജനിക്കുന്നതിന് 1000 വർഷങ്ങൾക്ക് മുൻപ് എഴുതിയ ഈ ഗ്രന്ഥത്തിലുണ്ട്. അപ്പൊ ശുൽബസൂത്രം എന്ന് പറയുന്നത് ശ്രൗതസൂത്രത്തിന്റെ ഭാഗമാണ്. പക്ഷേ അത് വേറെയും കാണുന്നവരുണ്ട്. ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാഡമി അത് പൂർണ്ണമായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ശുൽബസൂത്രത്തിലെ ആചാരം യാഗശാല നിർമ്മാണത്തിന്റെ ആചാരമാണ്. യാഗശാലകൾ നിർമ്മിക്കുന്ന ആചാരങ്ങളാണ് ശുൽബസൂത്രത്തിൽ വിവരിച്ചിരിക്കുന്നത്. യാഗം നടത്തുന്ന ആചാരങ്ങള് ശ്രൗതസൂത്രത്തിൽ വിവരിച്ചിരിക്കുന്നു. ബ്രാഹ്മണ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ശ്രൗതസൂത്ര ഗ്രന്ഥങ്ങള് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സംസ്കൃതത്തിൽ എഴുതിയിട്ടുള്ളത് കൊണ്ട് വളരെ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാലും സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടാണ്. ആ ആചാരങ്ങൾ നമ്മളുടെ മനസ്സിലിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൂടുതൽ കൂടുതൽ അറിയാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ പ്രണാമം. നമസ്കാരം.